ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആരാധനാ ജീവിതത്തിലെ അതിശ്രേഷ്ഠമായൊരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ പ്രാർത്ഥനകൾ ആവർത്തിച്ച് പിതാക്കന്മാർ പറയുന്നൊരു പരാമർശമുണ്ട്. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു. സ്നേഹം അതിനെ കരയറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചിറക് ബലഹീനമായി തീരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും നോമ്പുകളും ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നത്? പലപ്പോഴും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു, പക്ഷേ പലപ്പോഴും അത് ചെവിക്കൊള്ളാതെ പോകുന്നു എന്നൊരു ആശങ്ക നമ്മെ ഭരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളും നോമ്പും ഉപവാസവും സ്വീകരിക്കപ്പെടാതെ പോകുന്നത്? എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയും നോമ്പും ഉപവാസവും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ ചോദിക്കുന്നു: എനിക്കിഷ്ടമുള്ള ഉപവാസവും എനിക്കിഷ്ടമുള്ള നോമ്പും ഇങ്ങനെയുള്ളതാണോ? ഇതിനെയാണോ നീ നോമ്പെന്നും ആത്മതപനമെന്നും ഉപവാസമെന്നും പേര് വിളിക്കുന്നത്? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടിലും വെണ്ണീറിലും കിടക്കുക, ഇതാണോ യഥാർത്ഥമായ ഉപവാസം? ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും ഏത് വിധത്തിലുള്ളതാണ്? പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാണ്. സ്നേഹം അതിനെ കരയറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചിറക് ബലഹീനമായി തീരും. നമ്മുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും നോമ്പിലും സ്നേഹം എന്ന ഒരു എലമെൻ്റ് ഇല്ലാതായാൽ ദൈവസന്നിധിയിലേക്ക് ഉയരാൻ തക്കവണ്ണമുള്ള അതിൻ്റെ ചിറകുകൾ ബലഹീനമായി പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെയും ഉപവാസത്തെയും ദൈവസന്നിധിയിലേക്ക് കരകയറ്റുന്നത് സ്നേഹമാണ്. സ്നേഹമാണ് അതിൻ്റെ ചിറകുകൾ. ആ എലമെൻ്റ് നഷ്ടമായാൽ ഈ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താതെ പോകും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ മിനിമം 4 കാര്യങ്ങൾ ഉപവാസവുമായി ബന്ധപ്പെട്ട് ചെയ്തതിന് ശേഷം വേണം നാം നോമ്പ് നോക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും എന്ന് പ്രവാചകൻ പറയും. ആ 4 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. നോമ്പിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ പിതാക്കന്മാർ ആവർത്തിച്ച് പറയുന്നുണ്ട്, വിശപ്പുള്ളവന് അപ്പം കൊടുക്കുക. മോശയും ഏലിയാവും 40 നാൾ നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു ആകൽക്കർ സായെ ജയിച്ചു. 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവൻ അപ്പം കൊടുക്കുക, ഈശായി സുധനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. വിശക്കുന്നവൻ അപ്പം കൊടുത്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. മനുഷ്യരുടെ വിശപ്പുകളെ, അവൻ്റെ ആവശ്യങ്ങളെ കുറേ കൂടെ ഗൗരവമായി കാണണമെന്നാണ് പിതാക്കന്മാർ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മളെ തേടി ഈ നാളുകളിൽ ആരും വന്നില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? വിശക്കുന്നവരായി ആരെയും കാണുന്നില്ലെങ്കിൽ, ആവശ്യക്കാരായിട്ട് ആരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനും മറുപടി പിതാക്കന്മാർ പറയുന്നുണ്ട്. സാധാരണ കർഷകൻ വിത്ത് വിതയ്ക്കാനായിട്ട് വയലിലേക്ക് പോവുകയാണ്. വയൽ നമ്മുടെ അടുത്തേക്ക് വരികയല്ല. അപ്പോൾ ആവശ്യക്കാരെ തേടി കണ്ടുപിടിച്ച് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആവശ്യത്തിൽ പ്രയാസത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റിയാൽ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് മരുന്ന് വാങ്ങാൻ സഹായിക്കാൻ പറ്റിയാൽ, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിച്ച് അവന് എളിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയാൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല ദാനങ്ങൾ സൗകര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ പറ്റിയാൽ, ഇവൻ നമ്മൾ പള്ളിയിൽ പോകുന്ന അവസരത്തിൽ കാറിൽ പോകുന്നു, വഴിയെ നടന്നു പോകുന്ന ഒരാളെ കൂടെ ഒന്ന് കയറ്റിക്കൊണ്ട് പോകാനെങ്കിലും നമുക്ക് പറ്റിയാൽ ആ പ്രാർത്ഥന കുറേ കൂടെ അർത്ഥവത്തായിത്തീരും. നമ്മൾ പലരും ചെയ്യുന്നത് വലിയ വീടൊക്കെ വെച്ച് ഗേറ്റിട്ട് പൂട്ടി പട്ടിയുണ്ടെന്നൊരു ബോർഡും വെച്ച് അതിനുള്ളിലിരുന്ന് ഇങ്ങനെ ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ സ്നേഹം എന്ന എലമെൻ്റ് ഇല്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ചിറക് ബലഹീനമായി തീരും. ആ ദൈവസന്നിധിയിലേക്ക് കയറേറാൻ എളുപ്പമല്ല എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക. മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് കുറേ കൂടെ അനുഭാവപൂർണമായി, കുറേ കൂടെ സഹതാപത്തോടെ നോക്കിക്കാണാനായിട്ട് സാധിക്കുക എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയുന്നൊരു കാര്യം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുക. ആരാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക? അതായത് ആരോരുമില്ലാത്തവൻ. നമ്മുടെ പള്ളിയിലൊക്കെ ചില മനുഷ്യരിങ്ങനെ വരാറുണ്ട്. അവർക്ക് നല്ല വസ്ത്രം കാണില്ല, നല്ല ആഭരണം കാണില്ല, ആരോഗ്യമുണ്ടാകില്ല, സൗന്ദര്യമുണ്ടാകില്ല. പള്ളിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ചെന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആരും കാണാതെ ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞ് നടന്നു പോകുന്ന മനുഷ്യന്, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കർത്താവിനെ നോക്കൂ, കുനിയായ സ്ത്രീ വന്ന് ആരാധനാ സമൂഹത്തിൻ്റെ മധ്യത്തിലിരുന്ന് കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും കാണാത്ത അവളെ കർത്താവ് കണ്ടു. അവളെ ആരും കണ്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ കർത്താവ് അവളെ ശ്രദ്ധിച്ചു. കുഷ്ഠരോഗിയായ മനുഷ്യൻ ആരും കാണരുത് എന്ന് വിചാരിച്ച് ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാനാകാതെ അശുദ്ധൻ അശുദ്ധൻ എന്ന് സ്വയം വിളിച്ച് പറഞ്ഞ് നടന്ന ഈ മനുഷ്യൻ്റെ നിലവിളിയെ കർത്താവ് കേട്ടു. അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ തൊട്ടു. കുരുടനായ മനുഷ്യനെ കർത്താവ് കണ്ടു. പാപിയായ പരീശൻ്റെ വീട്ടിൽ കർത്താവ് കടന്നുപോയി പാവനയായ സ്ത്രീയുടെ അന്തസ്സും മാനവും വീണ്ടെടുത്തു കൊടുത്തു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ആരും കാണാത്തവരെ അവൻ കാണുന്നു, ആരും തൊടാത്തവനെ അവൻ തൊടുന്നു, ആരും സ്നേഹിക്കാത്തവനെ അവൻ സ്നേഹിക്കുന്നു, ആരും ചെല്ലാത്ത വീടുകളിൽ അവൻ കടന്നു ചെല്ലുന്നു, ആരും സംസാരിക്കാത്തവരോട് അവൻ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതല്ലേ നോമ്പെന്ന് പറയുന്നു. കൂട്ടില്ലാത്തവർക്ക് കൂട്ടായി തീരുക, ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമായി തീരുക, അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. എല്ലാവരും ഉള്ള വീട്ടിൽ നമ്മൾ ചെന്നില്ലേലും പ്രശ്നമൊന്നുമില്ല, എല്ലാവരും മിണ്ടുന്നവനോട് നമ്മൾ മിണ്ടിയിലേലും പ്രശ്നമൊന്നുമില്ല, എല്ലാവരും സ്നേഹിക്കുന്നവനെ നമ്മൾ സ്നേഹിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സഹായിക്കുന്നവനെ നമ്മൾ സഹായിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല. അവൻ ആരെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ ആരുമില്ലാത്ത എത്രയോ നാളുകളായി ചില മനുഷ്യർ ആരും വിളിക്കാത്തവരുണ്ട്, ആരും അന്വേഷിക്കാത്തവരുണ്ട്, ആരും കാണാത്തവരുണ്ട്, ആരും ശ്രദ്ധിക്കാത്തവരുണ്ട്. ചില മാരകമായ രോഗങ്ങളൊക്കെ ബാധിച്ച് സ്ഥിരമായി കിടക്കയിൽ അഭയം പ്രാപിച്ച എത്രയോ മനുഷ്യർ ആരെങ്കിലുമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ചെന്ന് കണ്ടിട്ട് തന്നെ എത്രയോ നാളുകളായിട്ടുണ്ടാകും. ഈ നോമ്പ് കാലത്ത് അങ്ങനെയുള്ള ചില മനുഷ്യരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരോടൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കാനും അവർക്ക് കൂട്ടുകാരായി തീരാനും ഒക്കെ നമുക്ക് സാധിക്കുമോ എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുക എന്നത്. മൂന്നാമത് അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക. ആരാണ് ഈ നഗ്നൻ എന്നൊക്കെ പറയുന്നത്? ഇന്ന് നമ്മുടെ ഇടയിൽ ആരും വസ്ത്രമില്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ നഗ്നത എന്ന് പറയുന്നത് എന്താണ്? ചില മനുഷ്യർ ചില അവസരങ്ങളിലൊക്കെ ഇങ്ങനെ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ അങ്ങ് അനുഭവിക്കും. ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ചില അപമാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ചില മാനക്കേടുകൾക്കൊക്കെ ഇരയായി മാറുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ എല്ലാവരും അപമാനിതരായി എല്ലാവരുടെയും പരിഹാസരൂപേണയുള്ള നോട്ടങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇപ്പോൾ ഭൂമി അങ്ങ് പിളർന്ന് അതിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എത്ര നന്നായി എന്നൊക്കെ വിചാരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. മരിച്ചു പോയിരുന്നെങ്കിൽ, ഈ നിമിഷം അങ്ങ് ഇല്ലാണ്ടായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളൊക്കെ, കുഞ്ഞുങ്ങൾ വരുത്തി വെക്കുന്ന ചില മാനക്കേടുകൾ, അങ്ങനെയൊക്കെ അപമാന ഭാരത്താൽ ഇങ്ങനെ തലകുനിച്ച് നടക്കേണ്ടി വരുന്ന എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ നാണക്കേടുകൾ കുറേ കൂടെ വർദ്ധിപ്പിക്കുകയാണ്, അവരെ കുറേ കൂടെ മാനം കെടുത്തുകയാണ്, അതൊക്കെ ഇങ്ങനെ നിറം പിടിപ്പിച്ച കഥകളൊക്കെ വെച്ച് പറഞ്ഞു പരത്തി അവരെ കൂടുതൽ ആക്ഷേപിക്കുകയാണ്. ഇങ്ങനെ നാണം കെട്ടും ലജ്ജിതരായ അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ ഈ നാണക്കേടുകളെയൊക്കെ ഒന്ന് മറച്ചു പിടിക്കാൻ, ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ, അവർക്കൊരു സാന്ത്വനമായി ആശ്വാസമായി കൂടെ നിൽക്കാൻ പറ്റുമോ എന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ മനുഷ്യരുടെയൊക്കെ സങ്കടങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വർദ്ധിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിച്ച് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ? എത്ര സങ്കടകരമാണത്. വിവാഹം നടക്കാത്ത ഒരു പെൺകുട്ടിയോട് ആവർത്തിച്ചത് ചോദിച്ച് എന്തിനാണ് അവളെ സങ്കടപ്പെടുത്തുന്നത്? പരീക്ഷയിൽ തോറ്റുപോയ ഒരു കുഞ്ഞിനെക്കുറിച്ച്, അവൻ്റെ മാർക്കിനെക്കുറിച്ചും റിസൾട്ടിനെക്കുറിച്ചും എന്തിനാണ് ചോദിക്കുന്നത്? ജോലി നഷ്ടപ്പെട്ടു പോയൊരു ചെറുപ്പക്കാരനെക്കുറിച്ച് നീ എന്നാണ് മടങ്ങിപ്പോകുന്നതെന്ന് നമുക്ക് അറിയാമായിരുന്നിട്ടും എന്തിനാണ് വീണ്ടും അവനെ ചോദിച്ച് ഭാരപ്പെടുത്തുന്നത്? ചിലരുടെ ചില സങ്കടങ്ങളും വേദനകളും നാണക്കേടുകളൊക്കെ നമുക്ക് അറിയാമെങ്കിലും അറിഞ്ഞു വെച്ചുകൊണ്ട്, അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അവരെ വീണ്ടും വീണ്ടും കുത്തി ചോദിച്ച് അവരെ നാണം കെടുത്തി, മാനം കെടുത്തി അവരെ അപമാനിതരാക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത്? മറിച്ച് ഒരാളുടെയെങ്കിലും ഈ ലജ്ജയെ, മാനത്തെ, നാണക്കേടിനെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ നമ്മുടെ ആത്മീയ ജീവിതത്തിന് സാധിക്കും. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഞാനായിട്ട് ആരെയും നാണം കെടുത്തില്ല, ആരെയും അപമാനത്തിലേക്ക് തള്ളിവിടത്തില്ല, ആരുടെയും തല താഴാൻ ഞാൻ അനുവദിക്കില്ല എന്ന വിധത്തിൽ അവരുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ, കൂനിയായ സ്ത്രീയെ കർത്താവ് നിവർത്തിയതുപോലെ മനുഷ്യൻ തല നിവർന്ന് നടക്കാൻ, നടുനിവർത്തി നടക്കാൻ നമ്മൾക്ക് കാരണക്കാരായി തീരാൻ പറ്റുമോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമതായിട്ട് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ അവസാനമായിട്ട് പറയുന്നൊരു കാര്യം, നിൻ്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. യുവർ ഓൺ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, ഡോണ്ട് ടേൺ അവേ ഫ്രം യുവർ ഓൺ ഫ്ലെഷ് ആൻഡ് ബ്ലഡ്, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന് നിൻ്റെ മുഖം മറയ്ക്കാതിരിക്കുക, അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാതിരിക്കുക. അവരൊരാവശ്യവുമായിട്ട് നിന്നെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പൈസ കടം ചോദിക്കുമ്പോൾ, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് മുഖം മറയ്ക്കാതിരിക്കുക. കണ്ടില്ലെന്ന ഭാവത്തിൽ നീ മറഞ്ഞു കളയാതിരിക്കുക, അല്ലെങ്കിൽ അവരെ മറച്ചും ഒളിച്ചും ഓരോരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സഹോദരങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ മറച്ചു പിടിക്കുക, അവർക്കൊരാവശ്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുക, കണ്ടില്ലെന്ന ഭാവത്തിൽ നമ്മളിങ്ങനെ മാറി നടക്കുക. ഇതൊക്കെ എത്ര സങ്കടകരമാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അടുക്കലല്ലാതെ ആരുടെ അടുക്കലാണ് പോകേണ്ടത്? മാത്രമല്ല, അവരെ ഒളിച്ചും മറച്ചും ചില കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആലോചന നടക്കുമ്പോൾ സഹോദരങ്ങളെ ഉൾപ്പെടുത്താതിരിക്കുക. 4 പേരുണ്ടെങ്കിൽ അതിൽ 3 പേരെ വിളിക്കുക, ഒരാളെ അവഗണിക്കുക. എത്ര വേദനാജനകമാണ് അതൊക്കെ. എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരുടെയും കൂടെ ഇരുന്ന് എല്ലാവരുമായും കൂടി ആലോചിച്ച് എല്ലാവർക്കും അവരുടേതായ സ്ഥാനങ്ങൾ നൽകി ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ എത്ര വലുതാണ്. സഹോദരങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുക, ആരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക, അവരെ ഒളിച്ചും പാത്തും ഓരോരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കാതിരിക്കുക. എല്ലാ മനുഷ്യരോടും എല്ലാം തുറന്ന് സംസാരിക്കാനും ഇടപെടാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഈ സഹോദര ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ മനുഷ്യർക്ക് വിട്ടുവീഴ്ച ഉണ്ടാകണം, മനുഷ്യർ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം, ക്ഷമിക്കാൻ തയ്യാറാകണം, സഹനശക്തി ഉണ്ടാകണം, സഹിഷ്ണുത ഉണ്ടാകണം. എല്ലാ മനുഷ്യരും അത്ര നല്ലവരായിരിക്കണമെന്നില്ല, എല്ലാവരെക്കുറിച്ചും നമുക്ക് നല്ല അഭിപ്രായം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറേ കൂടെ വിട്ടുവീഴ്ചയുള്ളവരും സഹിഷ്ണുതയുള്ളവരും സഹനശക്തിയുള്ളവരായി മാറിയെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ. ഈ നോമ്പ് കാലത്ത് ആ വിധത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ മറച്ചു പിടിക്കാതിരിക്കാനും അവനിൽ നിന്ന് നമ്മുടെ മുഖം തിരിച്ചു കളയാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ: 1, വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുക. 2, അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവനെ വീട്ടിൽ ചേർത്തുകൊള്ളുക. 3, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക. 4, സഹോദരനിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ട് നീ പ്രാർത്ഥിക്കൂ. അതാണ് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ സൗഖ്യം വരും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ അന്ധകാരം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ സൗഖ്യം വരും. അപ്പോൾ നീ വിളിക്കുന്നയോ ഉത്തരമരുളും. നീ വിളിച്ചാൽ ഇതാ ഞാൻ വരുന്നു എന്ന് ദൈവം നിന്നോട് അരുളിച്ചെയ്യും. താഴോട്ട് പറയുന്നു, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെ പ്രകാശിക്കും. ജീവിതത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ അറകളിലേക്ക് പ്രകാശം വന്ന് നിറയുന്നത് നിനക്ക് കാണാനായിട്ട് സാധിക്കും. നിന്റെ ഇരുൾ മൂടിക്കിടക്കുന്ന വഴിയിൽ പ്രകാശം ഉദിക്കുന്നത്, നിന്റെ മുമ്പിൽ പുതിയ വഴികളും വാതിലുകളും തുറന്നു വരുന്നത് നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു. സ്നേഹം എന്ന എലമെൻ്റ് അതിലില്ലാതായാൽ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും അതിൻ്റെ ചിറക് ബലഹീനമായി തീരും. അത് ദൈവസന്നിധിയിലേക്ക് ഉയരാൻ തക്ക വിധത്തിൽ അത് ആ വിധത്തിൽ പര്യാപ്തമാകില്ല. അതുകൊണ്ട് സ്നേഹം എന്ന എലമെൻ്റ് കൂടെ നമ്മുടെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ചേർത്ത് വെക്കുമ്പോൾ അത് നേരെ ദൈവസന്നിധിയിലേക്ക് എത്തും. സ്വർഗം കയറി ആകാശങ്ങളിലേക്ക് ആ പ്രാർത്ഥന ചെല്ലും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ആ വിധത്തിൽ നമ്മുടെ ഉപവാസത്തെയും നോമ്പനുഷ്ഠാനങ്ങളെയും പ്രാർത്ഥനകളെയും ഈ ദിവസത്തിൽ ക്രമീകരിക്കാനും അതിൻ്റെ കൂടെ ഈ സ്നേഹം എന്ന ഒരു എലമെൻ്റ് കൂടെ ചേർത്ത് വെക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.